ഇസ്തല്ല ലീഡർ, ഹൂ ഇസ് ദ ലീഡർ, ആരാണ് ലീഡർ? നമ്മൾ ലീഡറാകാൻ വന്ന ആളുകളാണ്. ലീഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ ഉയരത്തിൽ നിന്ന് സംസാരിക്കാൻ ഉള്ളൊരു കഴിവ് നേടിയെടുക്കുക എന്നുള്ള. അപ്പൊ നമ്മൾ ഉയരത്തിൽ നിൽക്കുമ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തോന്നുന്നു നമുക്ക് ഓട്ടോമാറ്റിക്കലി. അപ്പൊ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. അപ്പൊ നമ്മളെല്ലാവരും ഈ സ്കില്ല് നേടിയെടുക്കുക. അപ്പൊ കഥ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് വെച്ചാല് കാട്ടിലെ രാജാവ് അല്ലെ, ഏത് കുട്ടികളോട് ചോദിച്ചാലും കാട്ടിലെ രാജാവ് ആരാന്ന് ചോദിച്ചാല് ലയൺ, സിംഹം എന്ന് പറയും. പക്ഷെ സിംഹത്തിനെ നമ്മൾ കാണുമ്പോ സിംഹം ശരിക്ക് ആ ഹെഡ് തല മാത്രമേ ഉള്ളൂ സിംഹത്തിന്. അതിന്റെ ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാല് അല്ലെ വളരെ ഒരു ചെറിയ മൃഗമാണ്. പക്ഷേ കാട്ടിലെ ഏറ്റവും വലിയ മൃഗങ്ങളൊക്കെ ഉണ്ട്, ആന. നല്ല പവർഫുൾ ആയിട്ടില്ല, എത്ര വലിയ തടിയും വലിച്ചുകൊണ്ടുപോകുന്ന ഒരു മൃഗമാണ്. മരങ്ങളൊക്കെ കുത്തി വീഴ്ത്തുന്ന മൃഗമാണ് ആന. അതുപോലെ ഏറ്റവും വലിയ മൃഗം ജിറാഫ്. അതുപോലെ ഏറ്റവും ബുദ്ധിമാനായ മൃഗം എന്ന് നമ്മൾ വിശേഷിക്കുന്ന കുറുക്കൻ. ഏറ്റവും വേഗതയിൽ ഓടുന്ന ചീറ്റപ്പുലി. ഇവരൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് സിംഹം കാട്ടിലെ രാജാവായി എന്നുള്ളതാണ്. അപ്പോ സിംഹത്തിന് പ്രത്യേക ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, പ്രത്യേക ഒരു 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 കഴിവ്. സിംഹം കരുതുന്ന കാര്യങ്ങൾ സിംഹം അത് അത് കണ്ടുപിടിച്ച് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് സിംഹത്തിന്റെ പ്രത്യേകത. സിംഹം നല്ലവണ്ണം വിശക്കും, വരുമ്പോ മാത്രമേ ഇര പിടിക്കാറുള്ളൂ. അതും സിംഹം ഇരകളെ ഓടിച്ച് സ്വയം പിടിച്ച് ഭക്ഷിക്കുക എന്നുള്ളൊരു പ്രത്യേകതയും കൂടി സിംഹത്തിനുണ്ട്. അതുപോലെ സിംഹം മറ്റുള്ള മൃഗങ്ങൾ കൊന്ന ഒരു ജീവികളെയും സിംഹം തിന്നൂല. പുലികളൊക്കെ ആണെങ്കിൽ ചത്ത് കിടക്കുന്ന മൃഗങ്ങളെ കൊണ്ടുപോയാണ്ട് മാളത്തിൽ വെച്ച് അല്ലെങ്കിൽ കൊമ്പിന് മരക്കൊമ്പിൽ വെച്ചാണ്ടൊക്കെ ദിവസങ്ങളോളം ഭക്ഷിക്കുന്ന മൃഗമാണ് ഈ പുലികളൊക്കെ. അപ്പോ ഈ ഒരു സിംഹത്തിന് ഇങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളതുപോലെ നമുക്കും ഇതുപോലെ പിന്നെ ഒരു പ്രത്യേക ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ജന്മന ഉണ്ടാവില്ല. അത് നമ്മൾ ഇതുപോലുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒരു ലീഡറാകാൻ നമ്മളെല്ലാവരും